ഇതുപോലെ രണ്ട് പാനലും ഒന്നിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ രണ്ട് പാനലും പെയിൻറ് ചെയ്യേണ്ട അവസരങ്ങളിൽ എങ്ങനെയാണ് പെട്ടെന്ന് പെയിൻറ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ്. കോർണറിലുണ്ടാകുന്ന ചെറിയ പെയിൻറ് സ്ക്രാച്ചസിനൊക്കെ നമുക്ക് ഫുൾ പാനൽ അഴിച്ചെടുത്ത് രണ്ട് പീസായിട്ട് പെയിൻറ് ചെയ്യുക, വീണ്ടും അസംബിൾ ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ രണ്ട് കളറും ഒരേ സമയത്ത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. സോ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർഡ് അടുത്തിടെയായിട്ട് ഇന്ത്യയിൽ നിന്ന് പതുക്കെ വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പഴയ വാഹനങ്ങൾ, നല്ല നല്ല വാഹനങ്ങൾ ഇന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് അത്തരത്തിലൊരു ഫോർഷൻ മോഡലാണ് ഇന്ന് പെയിൻറ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അതിന് ബാക്കിലുള്ള സിൽവറും ബ്ലാക്കും രണ്ട് കളറുള്ള പാനലിലാണ് നമുക്കിന്ന് പെയിൻറ് ചെയ്യേണ്ടത്. ഫോർഡ് പോലെ നല്ല ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമായ വാർത്തയാണ്. ഏതായാലും അതിൻ്റെ സർവീസും പാർട്സും ഒക്കെ തുടർന്ന് ഇവിടെ ലഭിക്കും. തന്നെയല്ല, ഇപ്പോഴും ഫോർഡിൻ്റെ ഇവിടെയുള്ള അവൈലബിളായ വാഹനങ്ങൾ വിൽപ്പനയുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. സോ ഫോർഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന് ചുറ്റുമായിട്ട് മൂന്നോ നാലോ പോർഷനിൽ നമുക്ക് സിൽവർ കളർ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. എന്നാൽ ബ്ലാക്ക് കളർ പെയിൻറ് ഈ ബാക്ക് സൈഡിൽ, ഈ കോർണറിൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു സ്ക്രാച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ നമ്മൾ ഓൾറെഡി പല വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ക്രാച്ച് വന്നാൽ ആദ്യം ബോഡി ഫിൽറ്റർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം സാൻഡ് ചെയ്യുക, അതിനുശേഷം പ്രൈമർ അടിക്കുക, പുട്ടി അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോകളായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ആ വീഡിയോകൾ കാണാൻ കൂടി ശ്രദ്ധിക്കുക. ബൈക്കിലെ ഈ രണ്ട് പാനലിലും നമ്മൾ ആദ്യം ബോഡി ഫിൽറ്റർ അപ്ലൈ ചെയ്ത് അതിനുശേഷം പുട്ടി അപ്ലൈ ചെയ്ത് രണ്ടും സാൻഡ് ചെയ്ത് റെഡിയാക്കി അതിനുശേഷം പ്രൈമർ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി പ്രൈമർ സാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ കോട്ടിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പ്രൈമർ ഒന്ന് സാൻഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഈ പ്രൈമർ സാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞാൽ അടുത്തത് കളർ കോട്ടാണ്. ഇത് നമ്മൾ ഈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട. കളർ കോട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡീ ഗ്രീസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാനൽ നല്ലവണ്ണം ക്ലീൻ ചെയ്യാവുന്നതാണ്. സോ ഈ കാണുന്നതാണ് ഡീ ഗ്രീസർ എന്ന കോമ്പൗണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും നല്ല കോട്ടൺ ടവലിലെടുത്തിട്ട് ഇത് നല്ലവണ്ണം തുളച്ച് എടുത്തു കഴിഞ്ഞാൽ ആ പാനൽ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും. നമുക്കപ്പോൾ തന്നെ കളർ കോട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് ക്ലീൻ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കളർ കോട്ടിലേക്ക് നമുക്ക് കടക്കാവുന്നതുമാണ്. ഞാൻ മാസ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാത്തത്, ഓൾറെഡി നമ്മൾ മാസ്കിങ്ങിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്താണോ നമ്മൾക്ക് പെയിൻറ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെയിൻറ് പടരാൻ സാധ്യതയുള്ളൂ, ആ സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും മാസ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം നമ്മളുടെ പ്രൈമർ അപ്ലൈ ചെയ്യുക. സോ പ്രൈമർ ഓൾറെഡി അപ്ലൈ ചെയ്താണ്, അതുകൊണ്ട് നമ്മൾ ഓൾറെഡി മാസ്ക്ഡ് ആണ്. ഈ നമുക്ക് ഈ പ്രൈമർ വെറ്റ് സാൻഡ് ചെയ്യാം. വെറ്റ് സാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കോട്ടിലേക്കാണ് കടക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെയുള്ളത് നമുക്ക് രണ്ട് കളർ പാനലാണ്, ബ്ലാക്ക് കളറും സിൽവർ കളറും. നമ്മൾ ആദ്യം കളർ കോട്ട് അടിക്കേണ്ടത് ഒരു കളർ കോട്ട് പാനലാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഏതാണ് ചെയ്യേണ്ടത്? മറ്റേ പാനൽ നമ്മൾ മാസ്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം സിൽവർ പാനൽ മാസ്ക് ചെയ്യാം. സോ സിൽവർ പാനൽ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് മാസ്ക് ചെയ്യുക. ഇപ്പോൾ ബ്ലാക്ക് പാനൽ മാത്രമേ അവിടെ ഉള്ളൂ. സോ നമുക്ക് ബ്ലാക്ക് പാനലിലേക്ക് നമുക്ക് കളർ കോട്ട് അടിക്കാവുന്നതാണ്. കളർ കോട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ലൈറ്റ് കോട്ട്, അതിനുശേഷം മറ്റൊരു കോട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ കളർ കോട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് കളർ കോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ സിൽവറിലുള്ള മാസ്കിങ് റിമൂവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബ്ലാക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്തതായിട്ട് ബ്ലാക്ക് പാനലാണ് മാസ്ക് ചെയ്യേണ്ടത്. സോ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം മാസ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ബ്ലാക്ക് പാനൽ ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്ലാക്ക് പാനൽ ഫുള്ളായിട്ട് മാസ്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കുറച്ച് വേറെ കുറച്ച് പാനൽ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് പാനലിലൂടെ സിൽവർ പെയിൻറ് ചെയ്യാനുണ്ട്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആ കംപ്ലീറ്റ് വർക്കും നമുക്ക് ഫിനിഷ് ചെയ്യാനാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഈ പാനൽ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ സിൽവർ പാനലാണ് നമുക്ക് കാണാവുന്നത്. സിൽവർ പാനലാണ് നമുക്ക് കളർ കോട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ പാനലിൽ സിൽവർ കളർ കോട്ട് ചെയ്യാവുന്നതാണ്. മുമ്പ് ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു ലൈറ്റ് കോട്ട്, പിന്നെ മറ്റൊരു കോട്ട്, അങ്ങനെ സിൽവർ കളർ കോട്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ സിൽവർ കളർ ഡ്രൈ ആവാൻ വേണ്ടി പഴയ പോലെ തന്നെ വെയിറ്റ് ചെയ്യും. മറ്റുള്ള പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ബ്ലാക്ക് പാനലുള്ള മാസ്കിങ് റിമൂവ് ചെയ്യാൻ മറക്കരുത്. മാസ്കിങ് റിമൂവ് ചെയ്തിട്ട് മറ്റു പാനലിലേക്ക് പെയിൻറ് ചെയ്യാൻ പോവുക. സോ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടുന്നതാണ്.
അടുത്തത് നമുക്ക് ക്ലിയർ കോട്ടാണ് അടിക്കേണ്ടത്. ഈ ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഒരു പാനൽ പ്രത്യേകിച്ചായിട്ട് മാസ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ രണ്ട് പാനൽ ഒരേ സമയത്ത് ക്ലിയർ കോട്ട് അടിക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഡബിൾ ടോൺ പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാനലിലും കളർ കോട്ട് അടിച്ച ശേഷം രണ്ട് പാനലുകൾ ഒന്നിച്ചാണ് ക്ലിയർ കോട്ട് അടിക്കുന്നത്. ഈ ക്ലിയർ കോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ എഡ്ജ് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 10% ക്ലിയറും 90% തിന്നറും ചേർത്തൊരു മിശ്രിതം വെച്ചിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ആരോ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിനെ യൂസ് ചെയ്യുന്ന ഈ റേഷ്യോയിലുള്ളൊരു മിക്സ്ചറാണ്. സോ അതുപയോഗിച്ച് നമുക്ക് ആ ക്ലിയറിൻ്റെ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം ഈ പെയിൻറ്റിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ക്ലിയർ ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കീപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് വന്നിട്ട് രണ്ട് പാനലിൽ ഒന്നിച്ച് പോളിഷ് ചെയ്യുക, വാക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പഴയ പോലെ തന്നെ നല്ല രീതിയിലുള്ള അട്രാക്ഷൻ, നല്ല രീതിയിലുള്ള ഗ്ലേസിങ് ഈ വാഹനത്തിന് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.